ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സ് ആർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജോസഫ്, നമ്മൾ ഇന്നൊരു GTA 5 പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ ഷിൻജാനും പിഞ്ചാനും പഠിക്കുന്ന സ്കൂളിൽ ഒരുത്തും വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അന്നത്തെ ദിവസം ഷിൻജാനും മിഞ്ചാനും കൊണ്ട് നേരെ സ്കൂളിലൊക്കെ പോയിട്ട് ഒന്നും പറയണ്ട, മുട്ടൻ അടിയും ബഹളൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാട് കൊടുത്തേക്ക്, നിങ്ങൾ എന്ത് കാണുക. ഓക്കെ, ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പൊ ആ ദിവസം നമ്മൾ എന്ത് നേരെ മൈക്കിളിലൊക്കെ വീട്ടിലിങ്ങനെ കറങ്ങാൻ വേണ്ടി പോയായിരുന്നു. അങ്ങനെ മൈക്കിളിന്റെ വീട്ടിൽ പോയപ്പോ മൈക്കിളിന്റെ മോന്റെ റൂമ് പോയി നോക്കിയായിരുന്നു ഷിൻജാനും മിഞ്ചാനും. ഗൈസ്, അവിടെ ആണെങ്കിൽ ഒരു മൂട്ടൻ അടിപൊളി ഗെയിമിംഗ് സെറ്റപ്പ് ആയിരുന്നു. അത് കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്നിട്ട് ഫുൾ കരച്ചലും ബഹളും ആയിരുന്നു. ഇത്രയും കോടീശ്വരനായി നമുക്ക് ഇങ്ങനത്തെ ഗെയിമിംഗ് സെറ്റപ്പ് ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് അപ്പൊ അവർ ചോദിച്ചായിരുന്നു ഗെയിമിംഗ് സെറ്റപ്പ് സെറ്റാക്കി തരുമെന്ന്. അപ്പൊ എത്ര രൂപ ആകുമെന്ന് നമ്മുടെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 10-15 lakh rupees വരുന്നു പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഓ അത്രയും പൈസ ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ ടോപ്പിക് വിട്ടെ. നമ്മൾ ഇന്നുണ്ടല്ല, നമ്മൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് അവർക്ക് ഒരു അടിപൊളി ഗെയിമിംഗ് സെറ്റപ്പ്, അതായത് ഒരു ഗെയിമിംഗ് റൂം തന്നെ പണിത് കൊടുക്കാൻ പോകണം. അത് ഒരെണ്ണല്ല, രണ്ട് ഗെയിമിംഗ് റൂമാണ്, ഷിൻജാനും പിഞ്ചാനും. ഓക്കെ, നമ്മളെ ടിൻറ്റു മോനെ നമ്മൾ എന്തായാലും വേറൊരു ഗെയിമിംഗ് റൂം നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ, കണ്ടില്ലേ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മളിവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയായിരിക്കും നമ്മൾ ഗെയിമിംഗ് റൂം പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രാങ്ക്ലിനും അതുമാതിരി തന്നെ നമ്മൾ ടിൻറ്റു മോനും ഡോറിമോനൊക്കെ ഗെയിമിംഗ് റൂം നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പൊ തൽക്കാലം നമ്മൾ താമസിക്കുന്ന വീട് ഇതാണല്ലോ. നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ട് മാറും. അപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഗെയിമിംഗ് റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട്. ഓക്കെ, അപ്പൊ അതെന്തായാലും തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ള ഈ വീഡിയോ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കിനൊക്കെ അനേബിൾ ആക്കി ഇടുക. ഓക്കെ, പുതിയ വീഡിയോസിനായിട്ട്. അപ്പൊ നമുക്ക് ഷിൻജാനും പിഞ്ചാനും ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു പട്ടീനെ മേടിച്ചായിരുന്നു നമ്മുടെ ചോപ്പിന് കമ്പനി ആയിട്ട്. അപ്പൊ ചോപ്പ് ഇത്ര ഒറ്റയ്ക്കല്ലേ. അപ്പൊ ഷിൻജാനും പിഞ്ചാനും നമ്മുടെ ചോപ്പിനും ചോപ്പിന്റെ കൂടെ ഒരു പെൺപട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ ചോപ്പിന്റെ പേരിനുള്ള ഒരു പേര് നിങ്ങൾ എന്തേ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അടിപൊളി ആയിട്ടുള്ള പേര് നമ്മൾ എന്തേലും ഈ പെൺപട്ടിക്ക് ഇട്ട് കൊടുക്കാന്നായിരിക്കും. ഓക്കെ, ചോപ്പിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ ഇത്. അപ്പൊ എല്ലാവരും പേരൊക്കെ സജസ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം, നമ്മള് നേരെ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ സർപ്രൈസ് ആയിട്ടില്ല കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ സിറ്റിയിൽ ഒരു അടിപൊളി വണ്ടർലാൻഡ് വന്നിട്ടുണ്ട്. വണ്ടർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിയിൽ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇതുവരെ കാണാൻ പറ്റാത്തൊരു വലിയൊരു വണ്ടർലാൻഡ് ആണ്. ഒരു അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഒരു ഫെസ്റ്റിവൽ ആണത്. അപ്പൊ നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു വണ്ടർലാൻഡ് വന്നിരിക്കുന്നത്. ഒരു വീടിലെ സ്ഥലമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാമെന്ന് നമ്മടുത്ത് പറഞ്ഞായിരുന്നു ഷിൻജാനും മിഞ്ചാനും അങ്ങനെ ടിവിയിൽ ഇങ്ങനെ സംഭവം കണ്ടായിരുന്നു, എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അവർ രണ്ടുപേരും അവിടെ ആക്കാൻ പോണ്. അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ ഈ ഗെയിമിംഗ് റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കാമോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അതാണ്. എടാ ഷിൻജാനേ പിഞ്ചാനേ, ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടർലാൻഡ് കാണാൻ പോയാലോ. എന്തായാലും എല്ലാരും കുളിച്ച് റെഡി ആയിരുന്നു. ഞങ്ങളൊക്കെ എപ്പോഴും കുളിച്ച് റെഡി ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോ നിങ്ങളെ അവിടെ ഉണ്ടാക്കി തരാം. നിങ്ങള് ഞാൻ ഫോം വിളിക്കുമ്പോ നിങ്ങൾ എന്തായാലും വരണം. ഓക്കെ, വരുന്നില്ലേ? ഞാൻ എനിക്ക് കുറച്ച് ബിസിനസ് ഇന്ന് എനിക്ക് അറിയാലോ, കുറച്ച് ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഞാൻ ഇച്ചിരി ബിസിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വാ വാ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോണം. ഇപ്പൊ സമയം 9 PM. അവിടെ എല്ലാരും കേറിയ, പെട്ടെന്ന് കഴിക്കുക, പെട്ടെന്ന് കേറിയ. എല്ലാരും പിടിച്ചിരുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നു. ഓ, നമ്മളെ എപ്പോഴേട്ടന്റെ ഫ്രാങ്കലിനെ അങ്ങോട്ട് വണ്ടി വിട് ഫ്രാങ്കലിനെ. ഓക്കെ 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 ഓക്കെ. ഇന്ന് എന്തായാലും നല്ല ചൂടുണ്ട് കേട്ടോ, മുട്ടൻ ചൂടുണ്ട് ഇന്നത്തെ ദിവസം. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് നമ്മൾ കണ്ടത് മാപ്പ് ലൊക്കേഷൻ ഒക്കെ? ഓ എന്റെ മോനെ, ഫ്രാങ്കലിനെ അത് നോക്കിയേ. ഓ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. എന്റെ ആളിയ ഗൈസ്, ഇത് നോക്കിയേ. എന്റെ മോനെ, ഒരു കീണ സ്ഥലം. തൊട്ടപ്പുറത്ത് ട്രെയിൻ ഒക്കെ പോകണ്ട. ഗൈസ്, ഇവിടെ ഒക്കെ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്ടാ. ഇപ്പൊ രാവിലെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത്തിരി സമയം പിടിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, ആൾക്കാരും കാണുന്നില്ല. ഓ മോനെ, പുതിയൊരു സ്ഥലാട്ടത്, എന്റെ ആളിയ കീണ സ്ഥലം. ബാബാ ബാബാ, പെട്ടെന്ന് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. ബാബാ ബാബാ ബാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തായിരുന്നു, അത് കാരണം ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കടത്തി വിട്ടില്ല അത് എന്റെ. ബാബാ ബാ, കടക്ക് കടക്ക്.
ഓക്കെ, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തോന്നിയെന്നുണ്ട്. ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ 15-ാമത്തെ, അതായത് 15K 15,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയും കാര്യങ്ങളും ഇവിടെ നമ്മൾ നടത്താൻ പോണത്. ഓക്കെ, അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ഫുൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്തിടാ, നമ്മൾ റോഡ് ടു 15K ആണ്. ഓക്കെ, എടാ ശിഞ്ചാനെ പിഞ്ചാനെ, നിങ്ങൾ എന്തായാലും ഇപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് ആയി, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാവേ. എടാ ശിഞ്ചാനെ പിഞ്ചാനെ നോക്കിക്കോളണം, അവനെ കാട്ടിയും കൂടുതൽ നിനക്കാണ് ഇവിടെ സ്ഥലമൊക്കെ അറിയാവുന്ന. ഇതെന്തായാലും ഒരു കിടില സ്ഥലം തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ, നമ്മള് നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മള് സിമിയോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി നമുക്ക് തൽക്കാലം വേണം. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് സിമിയോന്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് വേണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഗെയിമിംഗ് റൂം സെറ്റപ്പ് ആക്കണ്ടേ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത്യാവശ്യം കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ എന്തായാലും നേരെ സാധനത്തോട്ട് പോകണം, കാർ മേടിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഫോം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഗെയിമിംഗ് റൂം പണിയുന്ന ആൾക്കാരടുത്ത്. അപ്പൊ അവര് നമ്മളെ വീട്ടിലോട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറുള്ളിൽ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എന്തായാലും അവര് ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുക്കണം എവിടെയാണ് പണിയേണ്ടത്, എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് പോവാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടി എടുക്കാൻ. ഓക്കെ, അപ്പൊ സമയമാണെങ്കിൽ ഇപ്പൊ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നുണ്ട്, പക്ഷെ അവരവിടെ എത്തിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. നമ്മൾ സാധനം വിളിക്കേണ്ടതാണ്, നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ല. കുറെ പെട്ടികളൊക്കെ, എടാ ഇവര് പണി തുടങ്ങിയ, പറഞ്ഞു തുടങ്ങാണ്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അവര് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ, കാരണം അവിടെ സ്ഥലമില്ല. ഞാൻ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര ആൾക്കാർ അവിടെ പണിക്ക്, അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു വിഷയ സെറ്റപ്പ് ആവാൻ തോന്നുന്നുണ്ട് ഇവന്മാര് പണിയണത്. ഹലോ ബ്രോ. ഹലോ സാർ, പറയൂ സാർ. ആ, ഞാനാണ് വിളിച്ചിരുന്നത്, ഫ്രാങ്ക്ലിൻ. ഗെയിമിംഗ് റൂമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതെ 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 സാർ. അപ്പൊ ഈ വീടിന്റെ ഞാൻ കാണിച്ചത് എന്താ, ഇത്ര ആൾക്കാർ പ്രൊഫഷണൽ ആയി വരുന്ന ഇത്ര ആൾക്കാരുണ്ടാവും. കാരണം കുറച്ച് മണിക്കൂറുകൾ കൊണ്ടല്ലേ നമ്മൾക്ക് ഈ പണി തീർക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇത്ര ആൾക്കാർക്ക് ഉണ്ടാവും, കാരണം നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം ആയിട്ട്. ആ ഓക്കെ 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 ഓക്കെ. ചേട്ടാ, നമുക്ക് ഇവിടെ പണിയേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു ഭാഗത്തായിട്ട് വേണം പണിയാനായിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്റർഫേസ് ആയിട്ട് വേണം പണിയാൻ, ഇതിന്റെ എൻട്രൻസ് ഇതിൽ കൂടെ വേണം. സാർ നമ്മളെല്ലാം സെറ്റ് ആക്കാം, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. സാറിന് പുറത്തോട്ട് പോയി വരുമ്പോഴത്തേനും നമ്മുടെ ഗെയിമിംഗ് റൂമിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഗെയിമിങ്ങിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഗെയിമിംഗ് റൂമിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേനും പണി കഴിയുമല്ലോ എന്തായാലും. ഓ, അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. സാധനം കൊണ്ട് വീടിന്റെ പുറത്തിറക്കിയാൽ മതി, നമ്മൾ സെറ്റ് ആക്കാം. ഇതിന് എത്ര പൈസ എത്ര വരും? പൈസയുടെ കാര്യം നമുക്ക് എന്തായാലും ലാസ്റ്റ് ഡീൽ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ സാർ. അപ്പൊ പെട്ടെന്ന് പണി തീർക്കുന്നാണ് പറയണത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോവാം. സിമിയോ വരാൻ പറഞ്ഞിട്ടേ നമ്മളടുത്ത്. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെ ഡീലർഷിപ്പിലോട്ട് എത്താറായിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത്. സിമിയോൺ പുറത്ത് നിൽക്കാന്ന്. ആ സിമിയോൺ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിമിയോൺ എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ പറഞ്ഞ ടൈമിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കും, അതാണ് നമ്മുടെ സിമിയോന്റെ പവർ. ഹലോ സിമിയോണെ. ഹലോ ഫ്രാങ്ക്ലിൻ, എന്തൊക്കെയുണ്ട്, എവിടെയാണ്, കുറെ ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്ക് തരാനായിട്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളൊക്കെ നമ്മൾ ബിസി, നമുക്ക് കുറച്ച് തിരക്കിലാണ് ഇപ്പൊ. തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വിളിക്കുക, അപ്പൊ നമുക്ക് നമ്മുടെ പഴയ പണി തുടങ്ങാം. ഓക്കെ സിമിയോണെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വണ്ടി നീ പറഞ്ഞത് ഇച്ചിരി ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ഒരു വണ്ടിയാണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും സാധനങ്ങൾ കൊണ്ടുപോകണല്ലോ, നിനക്ക് എന്തായാലും ആ വണ്ടി മതിയാവും. നിനക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും നിനക്ക് ഇഷ്ടപ്പെടും. ഇതിന്റെ വാടക കാര്യങ്ങളൊക്കെ എത്രയാണ്? വാടകയും കാര്യങ്ങളും നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇച്ചിരി കോസ്റ്റ്ലി ആണ്. നീ എന്തായാലും പോയിട്ട് നമുക്ക് എന്തായാലും പിന്നെ സംസാരിക്കാം. വാടക പറ്റിയിട്ട് വണ്ടി എന്തായാലും ബാറ്ററി വെച്ചിട്ടുണ്ട്, നീ എന്തായാലും പോയി നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഇത് വണ്ടി നമ്മുടെ ബാക്കി വെച്ചിട്ട് എന്നാ പറഞ്ഞേക്കുന്നത്, നമ്മളില്ലാത്ത കാരണം ഇവിടെ ഒന്നും കച്ചവടം ഒന്നും ബിസിനസ്സും നടക്കുന്നില്ല ട്ടാ. ഇത് ഏതോടാ വണ്ടി, എന്റെ മോനെ, റാപ്റ്റർ 6x6 എന്റെ അളിയക്കീണ സാധനം. ഓ ഗൈസ്, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിരുന്ന റാസി വ്ളോഗ്. ഗൈസ്, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ സിമിയ നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, റാസി വ്ളോഗ്. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അടിപൊളി കണ്ടന്റ് നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ അടുത്ത നമ്മൾ എടുക്കാൻ പോണ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, അത് മാതിരി തവണ നമ്മൾ കൊടുത്തായിരുന്നു റാസി വ്ളോഗ്. അപ്പൊ ഗൈസ്, അടിപൊളി കണ്ടന്റ് നിങ്ങൾക്ക് ഏതാ കാണാൻ താല്പര്യമുള്ള നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ
പേര് നമ്മുടെ വണ്ടി മേൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, റാസി വ്ളോഗ്. ഓക്കെ ഗൈസ്, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ ഒളിയോ ഞാനെ പുറത്ത് കയറിയ ലുക്കില് എന്റെ മോനെ വിഷയം. ഗൈസ്, ഈ വണ്ടി ഇഷ്ടപ്പെട്ട എല്ലാരും കൂടി ഗൈസ് എന്തായാലും ലൈക്ക് അടിക്കുക. ഓക്കെ, വണ്ടി വിഷയം വണ്ടിട്ടാ, ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്ന് പോണ മാതിരി മോനെ. അപ്പൊ നമ്മുടെ സ്ഥലം എവിടെയാന്ന് വെച്ചാല്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ ഷോപ്പ് വന്നിട്ട് നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ സിമിയോൺ. അപ്പൊ നമ്മളിപ്പോ പോണത് അങ്ങോട്ടാണ്. ഓക്കെ, ഇവിടെ ഏതോ ഒരു ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മളെന്തായാലും വഴി തെറ്റിപ്പോയി കേട്ടാ, നമ്മളെന്താ അപ്പുറത്തെ വഴിയായിരുന്നു വരണ്ടായിരുന്നത്. എവിടെ? ആ ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പൊ നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്ത് വെക്കാം. ഓക്കെ, ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പ്രീമിയം ഷോപ്പ് തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ സെക്യൂരിറ്റിയുടെ ഗണ്ണു, നമ്മുടെ കയ്യിൽ പോലും ഇത്ര പടഗണ്ടില്ല. എന്റെ മോൻ ഷോർട്ട് ഗണ്ണാണ് കേട്ടാ, നമുക്ക് ഇവൻ അങ്ങോട്ട് ഒന്ന് ഷോർട്ട് ഗണ്ണ അടിച്ചു മതിയല്ലോ. ഇവിടെ ഇവിടെ ആണെങ്കില് എന്റെ മോനെ, ഇവിടെ ടിവി ഒക്കെ നോക്കിയേ. ഓ, ഗെയിമിംഗ് ടിവി ഉണ്ട്. കുറെ ടിവികളൊന്നും കണക്ഷൻ കൊടുത്തില്ല കേട്ടാ, മറ്റേ ടിവി എന്തൊരു കാണുന്നുണ്ടല്ല. അല്ലല്ല, വേറെ എന്തെങ്കിലും അവിടെ കാണുന്നില്ല. അവിടെ ഇതെന്തോ അക്കോറിയ, അക്കോറിയ പറഞ്ഞ ടി വി ആണോ? ടി വി ആണല്ലേ. ഓക്കെ, എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുറെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ എന്റെ ആളിയോ, ഇത് ഏത് ലാപ്ടോപ്പ്? എനിക്ക് ഓരോരോ കമ്പനിയുടെ ലാപ്ടോപ്പ് ആണെന്നുണ്ട്. ഇത് മറ്റേ ഡി ജെയുടെ സാധനല്ലേ, ഡി ജെ പാർട്ടിയുടെ മോനെ. ഇവിടെ ഓരോരോ കമ്പനിയുടെ ലാപ്ടോപ്പും പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തൊരു സംഭവം എനിക്ക് അറിയത്തില്ല. ഇവിടെ റിമോട്ട്, മൊബൈല്, പഴയ ടി വി, എല്ലാ ഇയറത്തെ ടി വി ഉണ്ട്. ഓ, ഇവിടെ മൗസ്, കീബോർഡ് ഒക്കെ കേട്ടാ, സ്പീക്കർ. എന്റെ മോനെ, ഓ ഇവിടെ ഇവിടെ ഗെയിമിംഗ് സെറ്റപ്പ്, ഇതെല്ലാം സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഈ സൈഡ് കണ്ടില്ലേ, ഇതൊക്കെ ഒരു കോംബോ ആയിട്ട്. ഇവിടെ സി സി ടി വി, ഇങ്ങനത്തെ ഒരു സി സി ടി വി നമ്മുടെ പുതിയ വീട്ടിൽ വെക്കണം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പെണ്ണാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മാഡം, മാഡം സാർ, ഞാൻ ഭയങ്കര ബിസിയാ സാർ. സാറിന് എന്താ വേണ്ടത്? ലിസ്റ്റ് ഒന്ന് എടുത്ത് ഇവിടെ മേശപ്പുറത്ത് വെച്ചാൽ മതി, ഞാൻ എടുത്തു വെച്ചോളാം. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ് പാവ. ഇവിടുത്തെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? മൊബൈലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് മാറ്റാറുണ്ട്. ഈ ലൊക്കട ഫോൺ മാറ്റാറുണ്ട്. എന്തൊരു ബിറ്റ്ലർ സീറ്റ്! ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പനി തന്നെ കേൾക്കുന്നത്. ഇവിടെ കുറെ ടൈപ്പ് ഓഫ് മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ മാഡം, ഞാൻ എന്തായാലും ലിസ്റ്റ് ഞാൻ മാഡത്തിന്റെ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. മാഡം ആ കാണുന്ന വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ 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 ഓക്കെ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോ കണ്ടില്ലെങ്കിലാണ്, സെക്യൂരിറ്റി ഞാൻ കത്തിക്കും, കടയും ഞാൻ കത്തിക്കും. അല്ല പിന്നെ, നമുക്ക് ചായ കുടിക്കാൻ ഷോപ്പ് ഉണ്ട് ഇവിടെ. എടാ, ചായ പോയിട്ടൊരു കപ്പലണ്ടി പോലും കിട്ടിയില്ല. റൂട്ടില് കുറെ കോട്ടക്കെ കുറെ ആൾക്കാരൊക്കെ നിക്കുന്നുണ്ടല്ലോ. ഇവരെന്താണ്? അത് ഈ നട്ടപ്പാറ വെയിലത്ത് സമയം 12 മണി. എന്റെ ആളി, നമ്മൾ കൊടുത്ത ലിസ്റ്റ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാ? എന്റെ മോനെ, സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് കൊണ്ട് കൊടുത്താൽ മതി. സാധനങ്ങളൊക്കെ പണിത് റെഡിയാക്കി തരാൻ നമ്മളത് പറഞ്ഞത്. ഓക്കെ, വണ്ടിയുടെ എയർ നോക്കി, എയർ ഇല്ലാട്ടോ വണ്ടിയില്. നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് തോന്നുന്നുണ്ട്. ഈ സാധനം ഇപ്പൊ മുട്ട കോമഡി ആയിട്ടുണ്ടല്ലേ. എന്നെ എം വി ഡി പിടിക്കാവോ? എങ്ങനെ പോയി എം വി ഡി നമ്മളെ പിടിക്കുന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പണി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി ഈ സാധനങ്ങളും കൂടെ വെച്ചാൽ മതി നമ്മളടുത്ത് പറഞ്ഞത് ആള്. ഓക്കെ, എനിക്ക് തോന്നുന്നു പണി കഴിയാറായിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന്, ഇത്ര സ്പീഡുള്ള പണിയാന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടാ. ആളെവിടെ? ഓ, ആള് പറഞ്ഞ ശരിയാട്ടോ ഗൈസ്. ഇത് നോക്കിയേ, ഇവിടെ ഉള്ള സാധനങ്ങൾ ഇത്ര, നമ്മുടെ നേരത്തെ ഇപ്പൊ പുറത്തു കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊന്നും ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ആൾക്കാരെ ഇപ്പൊ പണി ചെയ്തോണ്ടിരിക്കാണ് കേട്ടാ. നമുക്ക് വളച്ചിട്ട് കൊടുക്കാം, അതാകുമ്പോ നമുക്ക് സാധനങ്ങൾ ഇറക്കാൻ സുഖല്ലേ. ഹലോ ചേട്ടാ. സാർ പറയൂ. സാർ പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. സാർ ഇപ്പോഴെന്തായാലും ഉള്ളി കയറണ്ട. സാറും സർപ്രൈസ് ആയിക്കോട്ടെ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കാൻ സാറിനെ വിളിക്കാം. ഓക്കെ, നമ്മൾ പണി കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് ഇവിടെ പോകുന്നതായിരിക്കും. നമുക്ക് വേറെ സൈറ്റിൽ ഒരു പണിയുണ്ട്. സാർ നമ്മുടെ പുതിയ വീട്ടില് പണി എടുക്കുന്നില്ലേ, അപ്പൊ അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നമ്മളെ വേറെ വർക്കേഴ്സ് വിളിച്ചിരുന്നു. ഓക്കെ 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 ഓക്കെ, നമ്മുടെ പുതിയ വീട്. ഓക്കെ ഓക്കെ, ഇപ്പൊ ബ്രോ ഞാൻ എന്തായാലും നമ്മുടെ ശിൻചാനെ മിഞ്ചാനെ വിളിച്ചു തരാം. അപ്പത്തെ സാധനം റെഡി ആയിക്കത്തില്ലേ? ഓ പിന്നല്ലാണ്ട് അറിയാലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പോയിച്ചരാവേ. നമ്മളെ സിമിയോൺ ആണെങ്കിലും ഉണ്ടല്ലോ, കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ടില്ലേ, വണ്ടി നമ്മൾ അവിടെ കൊണ്ടിട്ടപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടിട്ടേക്കണത്. അല്ല പിന്നെ, ഇങ്ങനെ വേണം നമ്മളെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാല് എല്ലാ കാര്യം നമ്മൾ പറയാണ് തന്നെ ചെയ്യും. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ ഡ്രീം ലാൻഡിലോട്ട്. നമ്മൾ നേരത്തെ വന്നപ്പോ ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം തിരക്കുണ്ടാവോ എന്തോ? ഓ തിരക്കുണ്ട്, തിരക്കുണ്ട്. എന്റെ മോനെ, നമ്മൾ നേരത്തെ വന്നപ്പോ മനുഷ്യനുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ, ഒറ്റ വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയാ മറ്റേ പിക്കിനിക്കിന്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ, അതുമാതിരി തന്നെ റൈഡ് സൈഡില്. എന്റെ ആളിയോ, എനിക്ക് വന്നാ ഇപ്പൊ സമയം ഉച്ച 2 മണി ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ എനിക്ക് വന്നാ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും, ഇപ്പൊ എത്ര തിരക്കുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരിക്കും. ഷിൻചാൻ എവിടെ? നമ്മുടെ ഷിൻചാനും ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ നിക്കുന്നുണ്ടല്ലേ. എടാ പിള്ളേരെ, വണ്ടി കയറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഫ്രാങ്ക്ലിനെ ഒരു ദിവസം നമുക്ക് എന്തായാലും
ഇങ്ങോട്ട് വരണം, ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ കയറാൻ പറ്റുള്ളൂ, ഒരു അടിപൊളി കീടിലെ സ്ഥലം. നമുക്ക് ഒരു ദിവസം മൊത്തം വന്നിട്ട് രാവിലെ വന്നിട്ട് രാത്രി പോവാം, അത്രയ്ക്കും ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. രണ്ടെണ്ണം കേറിയല്ലോ ഇവിടെ ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തോരം വണ്ടികളാണ്, ഒരു അടിപൊളി സ്ഥലം അല്ലേ. ആ പിന്നെ ഷിൻജാനെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ? ഫ്രാങ്ക്ലിനെ ഒന്നും പറയണ്ട, ഫ്രാങ്ക്ലിനെ വിഷയായിരുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ദിവസം വരാം കേട്ടോ. ഓക്കെ ഈ ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, നമുക്ക് ഇതിന്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി 15K സബ്സ്ക്രൈബേഴ്സ് അടിച്ച് നമ്മുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും നടത്താം. ഓക്കെ അപ്പൊ എല്ലാരും ഡു സബ്സ്ക്രൈബ്. ഓക്കെ ലെറ്റ്സ് ഗോ. എടാ ഷിൻജാനെ പിഞ്ചാനെ, നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, എന്തരായിരിക്കും നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തരായിരിക്കും സർപ്രൈസ്? അതൊന്നല്ല, അതിനാകാട്ടി അപ്പുറമാണ് ഈ സാധനം. നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോണ ഒരു സാധനമായിരിക്കും. അതെന്തായാലും ഞെട്ടാവുന്ന സാധനം, ഞങ്ങൾക്ക് എന്തായാലും വണ്ടി വല്ലതും മേടിച്ചിട്ടുണ്ട്. അതൊന്നല്ല, ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങക്ക്. എന്തായാലും എന്തായാലും നമ്മുടെ വീടെത്തട്ടെ. അങ്ങനെ നമ്മളെ വീടെത്തിട്ടുണ്ട്. ഓ പുതിയ കാർ എടുത്തല്ലേ എന്റെ മോനെ. എടാ ഷിൻജാനെ പിഞ്ചാനെ, പുതിയ വണ്ടി ഒന്നല്ല ഇതൊക്കെ. നമുക്ക് വണ്ടിയൊക്കെ നമ്മളെ എല്ലാ ടൈപ്പ് വണ്ടി നമ്മളെ ഉള്ളതല്ലേ, ഈ വണ്ടി ഒന്നല്ല. എന്തായാലും ഒരു സംഭവം ഉണ്ട്, ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. ആ ബാ ബാ ബാ, ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ വായ വായ, പെട്ടെന്ന് വാ. ബാ ബാ ബാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഓ ഞങ്ങൾ ഭയങ്കര ത്രില്ല, എക്സൈറ്റഡ് നിൽക്കുകയാണ്. നമ്മള് കാണിക്കാൻ പോണ സ്ഥലം ഏതാണെന്നറിയോ? ഇങ്ങോട്ട് വായോ, നമ്മള് കാണിക്കാൻ പോന്ന്. ടണ്ടട നിങ്ങക്ക് രണ്ടുപേർക്ക് ഗെയിമിംഗ് റൂം. ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് ബാ. എന്റെ മോനെ ഗൈസ്, ഞാനും ആദ്യമായിട്ടാ കാണുന്നുണ്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് മോനെ. വിഷയം എടാ ചാടിക്കാരി, ഇങ്ങോട്ട് വാ. ഷിൻജാനെ പിഞ്ചാനെ എന്റെ മോനെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഷിൻജാനും ഇത് പിഞ്ചാനും. ഓക്കെ നിങ്ങൾക്ക് അപ്പൊ ഇതിൽ ഏത് സെറ്റപ്പ് ആണ്? ഓൾമോസ്റ്റ് രണ്ട് സെറ്റപ്പ് സെയിം ആണ്, എന്നാലും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ആണോ ഇഷ്ടപ്പെട്ടത്, റൈറ്റ് സൈഡ് ആണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യും. ഓക്കെ നമ്മളിത് ബിൽഡ് ചെയ്തേക്കാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈടെക് സാധനങ്ങളോടാണ്, കണ്ടില്ലേ സാധനം, അതും 6GB നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ ഇതിപ്പോ ഷിൻജാനും പിഞ്ചാനും മാത്രം സെറ്റ് ആയുള്ളൂ. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലിനെ വിഷയം, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ ഗൈസ്, നമുക്കിവിടെ ടിൻഡുണി എനിക്കിവിടെ PS5 സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ സോഫയിൽ ഇവിടെ കിടന്ന് കളിക്കാം, എങ്ങനെയുണ്ട്? പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരോ വരച്ച ആർട്ടാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ആർട്ടൊക്കെ മാറ്റി നമ്മുടെ ഷിൻജാൻ്റെ പിഞ്ചാൻ്റെ ഒക്കെ ഫോട്ടോ ആക്കണം എന്തായാലും. ഓക്കെ നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ചെറിയ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അതുമാതിരി തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ രണ്ടുപേർക്ക് നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ ഷിൻജാനും പിഞ്ചാനും പിന്നെ ഫ്രാങ്ക്ലിനും അതുമാതിരി ഡോറിമോനും ടിൻഡുമോനും ഈ എല്ലാവർക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗെയിമിംഗ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ, പുതിയൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.